National Herald Kesul Rahul Gandhi in the Windum, Idiki Munbulaki Varunu and the Nai Trupa Harpata, Deshia Varta, Idumai Panthapata Congress of Valia Pradeshatham Sankati Pikinunda, Kadi the Sangalakamal Kandana Pradeshatangal, Indum Congress in the MB Marim Prathanapata Nedakalam, Dilil Tane, Yatiri Kukiana, Vivangla, PR Sunilana, Dilil Namadapam, Chirunda Sunil. But a Prathanapata Divasaman Rahul Gandhi and Congress name Samaricha Nalan Divasam Idikim Munbuleki Varanu, Munu Divasam Torashi, I chose him Chedu, Rashtriya Prairi the Mana, Idi would another particular Naro Bikim Borum, Rahul Nalguna, Marbadical Paladam Truptarala, Idi and Varti and Namakarian Karina, Ella Chodingam Motilal Varayude, Mughal Ketivacha, Rekshapan Samikino, Alegal Kaigan Samikino, another Sujakan Karinu, some Karan Karina, Rashtriya Prairi the Mana Pradrotham. എത്ര സമയം കോൺഗ്രസ്സിന് മുന്നോട്ട് വെക്കാൻ കഴിയും ഈ കേസുമായി ബന്ധപ്പെട്ട സുനിൽ മനു നാഷണൽ ഹെറാൾഡ് കേസ് കോൺഗ്രസ്സിനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളി തന്നെയാണ് അതിനെ രാഷ്ട്രീയമായി പ്രതിരോധിക്കുക മാത്രമാണ് കോൺഗ്രസ്സിന് മുന്നിലുള്ള ഏക വഴി അതുതന്നെയാണ് മൂന്ന് ദിവസം രാഹുൽ ഗാന്ധിയെ ചോദ്യം ചെയ്തപ്പോഴും കോൺഗ്രസ് ദില്ലിയിൽ ഉയർത്തിയത് ഏതായാലും നാലാം ദിവസം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുൻപാകെ രാഹുൽ ഗാന്ധി എത്തുമ്പോൾ തീർച്ചയായും സമാനമായ രീതിയിൽ പ്രതിരോധിച്ച് മുന്നോട്ട് പോകാൻ തന്നെയായിരിക്കും കോൺഗ്രസ് തയ്യാറാവുക ഏതായാലും കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിൽ കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് കൂടുതൽ ശക്തമായ സമരത്തിലേക്ക് നീങ്ങും എന്നാണ് കോൺഗ്രസ് വ്യക്തമാക്കിയിരിക്കുന്നത് എല്ലാ എം പിമാരോടും ദില്ലിയിൽ ഞായറാഴ്ച എത്താൻ കോൺഗ്രസ് നേതൃത്വം നിർദ്ദേശം നൽകിയിരുന്നു പുറത്തിറങ്ങിയാൽ പോലീസ് കസ്റ്റഡിയിലെടുക്കും അറസ്റ്റ് ചെയ്യും എന്ന ഭീഷണി ഉള്ളതിനാൽ എം പിമാർ അവരവരുടെ വീടുകളിൽ പത്ത് പ്രവർത്തകർക്കൊപ്പം പ്രതിഷേധ ധർണ നടത്തും എന്നൊക്കെയാണ് നേരത്തെ കോൺഗ്രസ് വ്യക്തമാക്കിയത് ഏതായാലും എന്തായിരിക്കും ഇന്നത്തെ കോൺഗ്രസിന്റെ പ്രതിഷേധ കാഴ്ചകൾ എന്നത് 9 മണിക്ക് ശേഷം വ്യക്തമാകും 9 മണിക്ക് കോൺഗ്രസിന്റെ വാർത്താ സമ്മേളനം നടക്കുന്നുണ്ട് തീർച്ചയായും എഐസിസി ആസ്ഥാനത്തിന് പുറത്ത് ഇന്നും വലിയ പ്രതിഷേധ കാഴ്ചകൾക്ക് തന്നെ സാധ്യതയുണ്ട് ഇഡി ഓഫീസിന് മുമ്പിലും വലിയ പ്രതിഷേധ കാഴ്ചകൾക്ക് സാധ്യതയുണ്ട് ഏതായാലും രാഹുൽ ഗാന്ധി ഇന്ന് എഐസിസി ഓഫീസിൽ എത്തിയ ശേഷമായിരിക്കുമോ ഇഡി ഓഫീസിലേക്ക് പോവുക എന്ന കാര്യം വ്യക്തമല്ല ഏതായാലും പല ചോദ്യങ്ങൾക്കും രാഹുൽ ഗാന്ധി കൃത്യമായ മറുപടി നൽകുന്നില്ല എന്ന വിമർശനം അന്വേഷണ ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതുകൊണ്ട് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് ഇഡി നീങ്ങുമോ എന്നതാണ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം